സോ കീം 2022 എല്ലാവരും എഴുതി കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു മികച്ച ഡൗട്ടാണ്. ഇപ്പോഴും ആ ഡൗട്ട് തീരുന്നേയില്ല, ഏത് കോഴ്സ് എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, കോളേജ് ഏതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കോളേജിൻ്റെ ഓർഡറിനെ കൃത്യമായിട്ട് എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ട്, കൃത്യമായിട്ട് ഏത് കോളേജ്, എത്രാമത്തെ കോളേജ്, എങ്ങനെ വെക്കണം, ഏതൊക്കെ നോക്കണം എന്നൊക്കെ കൃത്യമായിട്ട്. പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് കൺട്രോൾഡ് ആയാലും പിന്നെ നമ്മുടെ ഗവൺമെൻറ് കോളേജൊക്കെ കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പക്ഷേ കോഴ്സ് ഏത്, ഇപ്പോഴും നിങ്ങൾ ഏത് ബ്രാഞ്ച് എടുക്കണം എന്നിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഇപ്പോഴും നമുക്ക് ആർക്കും ആയിട്ടില്ല. അത് എന്താണ് റീസൺ, ബ്രാഞ്ച് എങ്ങനെ എടുക്കും എന്നുള്ള ഡൗട്ട് ഇപ്പോഴും ആൾക്കാർക്കുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നിങ്ങളുടെ കാര്യം പറയട്ടെ, ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിനാരിൽ കുട്ടികളെ സെലക്ട് ചെയ്യുന്ന ഒരു CS ഗ്രേറ്റർ ദാൻ EC ഗ്രേറ്റർ ദാൻ EEE ഇങ്ങനെയാണ് പോകുന്നത്. ട്രിപ്പിൾ സ്റ്റേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കും സിവിലുമാണുള്ള കോർ ബ്രാഞ്ച്. പക്ഷേ ചില കുട്ടികൾ ഇവിടുന്ന് ഡൈവേർട്ട് ആവാറുണ്ട്, അധികം മെക്ക് എടുക്കും. മെക്കിൻ്റെ പറഞ്ഞാൽ ചിലപ്പോൾ കെമിക്കൽ എടുക്കും ശേഷം മെക്ക് എടുക്കും, എന്നിട്ട് അവിടുന്ന് വീണ്ടും ഡൈവേർട്ട് ചെയ്ത് ചിലവർ സിവിൽ എടുക്കും. അങ്ങനെ ഇവിടെ നിന്നൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഈ ഒരു റേഞ്ചിന് ശേഷം എല്ലാവരും തോന്നി വേണം എടുക്കുക. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു ക്രൈറ്റീരിയ. ആരെന്ത് പഠിച്ചാലും IT കമ്പനിയിൽ, ദാറ്റ് ഈസ് IT ജോബ് എല്ലാവർക്കും കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അതിപ്പം ഏത് ബ്രാഞ്ച് പഠിച്ചാലും, നിങ്ങൾ ബേസിക് കോഡിംഗ് അറിയുന്ന ആളായാലും ആയില്ലെങ്കിലും IT റിക്രൂട്ട്മെൻറ്റ് ഏതൊരു എഞ്ചിനീയറിംഗ് കോളേജിലായാലും നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഏതെല്ലാം അത്യാവശ്യം നല്ലൊരു കോളേജാണ്, എന്തായാലും നല്ലൊരു കമ്പനിയിലൊക്കെ ജോലി കിട്ടും. IT കമ്പനി, IT ജോബ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്ഫുൾ ജോബാണെന്നുള്ള കാര്യം അത് മനസ്സിലാക്കുക. സോ ഏതെടുത്താലും നിങ്ങൾ ആ ഒരു IT ലെവൽ അല്ലെങ്കിൽ IT ഫീൽഡിലോട്ടാണ് ഇപ്പം പ്രസൻറ്റ് സിറ്റുവേഷനിൽ എല്ലാവരും പോകുന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ കോഴ്സ് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. പക്ഷേ IT ഫീൽഡല്ലാണ്ട് കോർ ഫീൽഡും കുറേ ഉണ്ട്, അത് നിങ്ങളാരും മനസ്സിലാക്കുന്നില്ല. കോർ ഫീൽഡും ഇഷ്ടം പോലെ ഉണ്ട്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കോർ ഫീൽഡിലേക്ക് നമുക്ക് കിട്ടാൻ കുറച്ച് ടൈറ്റ് ആയിരിക്കും, പക്ഷേ കോർ ഫീൽഡ് എത്താനാണ് മാക്സിമം നോക്കേണ്ടത്. സോ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, കോഴ്സ് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. IT ജോബ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെസ്ഫുൾ ജോബാണ്. IT ജോബ് മെയിൻലി CS IT EC ഒക്കെ എല്ലാവരും അങ്ങോട്ടാണ് മാക്സിമം. അത്രയും ഞങ്ങളുടെ കോളേജിലൊക്കെ വരുന്ന പ്ലേസ്മെൻറ്റ്സും IT ഒക്കെ തന്നെയാണ്. പക്ഷേ നല്ല സാലറി അത്യാവശ്യമൊക്കെ ഉണ്ടാവും, പക്ഷേ ജോലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. സോ നിങ്ങൾ അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം ജോയിൻ ചെയ്യാൻ. സോ IT ജോബിനൊരു കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സ്ട്രെസ് ഉള്ള ജോബാണ്, നല്ല ഹെവി ജോബാണ്, കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. സോ ഇത്രയൊക്കെയാണ് ബേസിക്കലി പറയാനുള്ളത്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക.